ഹായ് ഫ്രണ്ട്സ്, മായാവി സ്റ്റോറി പാർട്ട് 15. ഒരു ദിവസം കുട്ടൂസൻ കുട്ടൂസൻ്റെ വീട്ടിൽ എന്തോ പാചകം ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടൂസൻ ഒരു മന്ത്രം ചൊല്ലി, ഭീം ബോം ഓ ഇലഹ. അപ്പോൾ ലുട്ടാപ്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇഹിഹി റെഡിയായി. അപ്പോഴാണ് അവിടേക്ക് മുത്തും വിക്രമനും വരുന്നത്. അപ്പോൾ വിക്രമൻ കുട്ടൂസനോട് ചോദിച്ചു, എന്താ കുട്ടൂസ രാവിലെ രസായനം ഉണ്ടാക്കുകയാണോ? അപ്പോൾ കുട്ടൂസൻ പറഞ്ഞു, അല്ലടാ, ഇതൊരു തൈലമാ, ഞണുപിടിക്കാൻ തൈലം. ഇത് ദേഹത്ത് പുരട്ടിയാൽ ഏതിലെ വേണേലും നിഷ്പ്രയാസം കടന്നു പോകാം. അപ്പോൾ വിക്രമൻ ചോദിച്ചു, മതിൽ കടക്കാൻ പറ്റുമോ? അപ്പോൾ കുട്ടൂസൻ പറഞ്ഞു, പിന്നല്ലാതെ. എന്നിട്ട് കുട്ടൂസൻ പറഞ്ഞു, ഇത് പുരട്ടിയാൽ ഇരുമ്പ് മതിലിലൂടെ വേണേലും കടന്നു പോകാം. അപ്പോൾ മുത്തു, അയ്യാ, ബാങ്ക് കൊള്ള, ഇനി എത്ര ഈസി. അപ്പോൾ വിക്രമൻ കുട്ടൂസനോട് ചോദിച്ചു, കുട്ടൂസ ഈ തൈലം ഇത്തിരി ഞങ്ങൾക്കുതാ. അപ്പോൾ കുട്ടൂസൻ പറഞ്ഞു, തരാം, പക്ഷേ കൊള്ള കഴിഞ്ഞു വരുമ്പോൾ ഷെയർ തരണം. അപ്പോൾ മുത്തു, അതേറ്റു, എന്തു വേണേലും തരാം. അപ്പോൾ ഇവരുടെയൊക്കെ ഈ സംഭാഷണം കേട്ട് ലുട്ടാപ്പിച്ചിരിക്കുകയായിരുന്നു. ഇഹിഹി. അപ്പോൾ കുട്ടൂസൻ ഒരു കുടത്തിൽ കുറച്ച് തൈലം കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്നാൽ തൈലം പിടി. അപ്പോൾ വിക്രമൻ, താങ്ക് യു കുട്ടൂസ. അങ്ങനെ വൈകാതെ തന്നെ ബാങ്കിലേക്ക് കൊള്ളയടിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും ലുട്ടാപ്പിയുടെ കുന്തത്തിൽ കയറി. അപ്പോൾ വിക്രമം പറഞ്ഞു, ലുട്ടാപ്പി നേരെ ബാങ്കിലേക്ക് വിട്ടോ. അപ്പോൾ ലുട്ടാപ്പി, പോലീസ് എങ്ങാനും പിടിക്കുമോ? അപ്പോൾ വിക്രമൻ പറഞ്ഞു, മണ്ട, പിടിച്ചാലെന്താ, ജയിലിൻ്റെ മതിലിലൂടെ രക്ഷപ്പെടാമല്ലോ. അപ്പോൾ ലുട്ടാപ്പി ചിരിച്ചു, ഇഹിഹി. എന്നിട്ട് വിക്രമൻ പറഞ്ഞു, വേഗം വിട്. അങ്ങനെ താമസിയാതെ അവർ ബാങ്കിലെത്തി. അപ്പോൾ വിക്രമൻ പറഞ്ഞു, തൈലം പുരട്ടി, ഇനി ചുവരിലൂടെ കയറിക്കോ. അപ്പോൾ മുത്തു ചിരിച്ചു, ഇഹിഹി. അങ്ങനെ അവർ രണ്ടുപേരും മതിലിലൂടെ ബാങ്കിൻ്റെ അകത്തേക്ക് പോയി. അങ്ങനെ അവർ ലോക്കറിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ വിക്രമൻ പറഞ്ഞു, ഇഹിഹി, ആരും അറിഞ്ഞില്ല. അങ്ങനെ അവർ ലോക്കറും എടുത്തുകൊണ്ട് കുന്തത്തിൽ വീണ്ടും യാത്ര തിരിച്ചു. അപ്പോൾ വിക്രമൻ പറഞ്ഞു, എന്തൊരു കനമാ. അപ്പോൾ ലുട്ടാപ്പി, സംഗതി കലക്കി. അപ്പോഴാണ് ഈ കാഴ്ച രാജുവും രാധയും കണ്ടത്. അപ്പോൾ രാജു പറഞ്ഞു, ഏ, കണ്ടോ, വിക്രമനും മുത്തും ബാങ്കിൻ്റെ സേഫുമായി പോകുന്നു. അപ്പോൾ രാധ പറഞ്ഞു, ഏ, നമുക്ക് മായാവിയെ വിളിക്കാം. അങ്ങനെ അവിടേക്ക് മായാവി എത്തി. അപ്പോൾ മായാവി പറഞ്ഞു, ഞാൻ എത്തിപ്പോയി കൂട്ടുകാരേ. അപ്പോൾ രാജു, മായാവി. അങ്ങനെ അവർ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ മായാവി പറഞ്ഞു, ഏ, ഞാനെന്ന് നോക്കട്ടെ. അങ്ങനെ മായാവി അദൃശ്യനായി അവരുടെ അടുത്തേക്ക് പോയി. അപ്പോൾ മായാവിക്ക് ആ തൈലത്തെക്കുറിച്ച് മനസ്സിലായി. അപ്പോൾ മായാവി പറഞ്ഞു, ഹമ്പടാ, ഞണുപിടിക്കാൻ തൈലം. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ മുത്തു പറഞ്ഞു, കുന്തമിറക്കടാ, ഒന്ന് വിശ്രമിക്കട്ടെ. അപ്പോൾ ലുട്ടാപ്പി പറഞ്ഞു, ശരി ശരി. അങ്ങനെ മായാവി ലുട്ടാപ്പിയുടെ തലയിലുണ്ടായിരുന്ന ആ കുടത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, ആ, ഇനി ഇത് കുറിച്ചെടുക്കാം. അങ്ങനെ ആ ഞണുപിടുക്കാൻ തൈലം കുറച്ചെടുത്തുകൊണ്ട് പോയി അവൻ നേരെ വിക്രമൻ്റെയും മുത്തുവിൻ്റെയും കാലിൻ്റെ അടുത്തേക്ക് എത്തി. എന്നിട്ടവൻ പറഞ്ഞു, ഇനി ഇവരുടെ ഷൂസിനിടയിൽ പുരട്ടാം. അങ്ങനെ ഷൂസിനിടയിൽ പുരട്ടി മായാവി പോയി. അങ്ങനെ അവർ വിശ്രമിക്കാനും എന്നും പറഞ്ഞുകൊണ്ട് താഴെ ഇറങ്ങിയപ്പോൾ അവൾ കുറച്ചു കുറച്ചായി പാതാളത്തിൻ്റെ അടിയിലോട്ട് പോയി. അപ്പോൾ വിക്രമൻ, ഏ. അപ്പോൾ മുത്തു, അയ്യോ. അപ്പോൾ ലുട്ടാപ്പി നോക്കുമ്പോൾ അവർ മുഴുവനുമായി പാതാളത്തിൻ്റെ അടിയിലോട്ട് പോയി. അപ്പോൾ ലുട്ടാപ്പി, ഈ അവർ പാതാളത്തിലോട്ട് പോയോ? അപ്പോൾ അതോടെ ഈ കഥ അവസാനിച്ചു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം.